കൊല്ലം മഞ്ചുലയിൽ മുൻ വൈരാഗ്യത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ കുത്തേറ്റവരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സംഘർഷത്തിൽ മൂന്ന് പേർക്കാണ് കുത്തേറ്റത്. കുത്തിയ ആളെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. അഞ്ചൽ കുരുവിക്കോണം സ്വദേശി ബാസിയാണ് കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ മരിച്ചത്. ബാസിയുടെ മകൻ മനോജും മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവിനും കുത്തേറ്റിരുന്നു. ഇവരും ചികിത്സയിലാണ്. മുൻ വൈരാഗ്യത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. പ്രതിയായ ജയചന്ദ്ര പണിക്കരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം പ്രതിയും മരിച്ച ബാസിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിരുന്നു കത്തിക്കുത്ത്. നമ്മുടെ കുരുവിക്കോണം വാർഡിലാണ് ബിവറേജ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ബിവറേജിന്റെ സമീപത്ത് വെച്ചാണ് ഈ കുത്ത് നടന്നത്. നേരത്തെ ഉണ്ടായ ഒരു വിഷയത്തിന്റെ തർക്കം മൂലമാണ് പിന്നീട് ഈ സംഭവം ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ മൂന്നുപേരെ അപ്പോൾ തന്നെ പോലീസും എത്തി ആംബുലൻസിലും മൂന്നുപേരെ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എന്നാൽ സീരിയസ് ആയതുകൊണ്ട് അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ അതിൽ ഒരാൾ ഇന്ന് വെളുപ്പിനെ ഹാസി എന്ന് പറയുന്ന അണ്ണൻ മരണപ്പെട്ടതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരാൾക്ക് സീരിയസ് ആണെന്നും അറിയാൻ കഴിഞ്ഞു. എന്നാൽ അതിൽ ഒരാളെ ഇന്നലെ നമ്മൾ അഞ്ചൽ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുകയും എന്നാൽ അവിടുന്ന് പിന്നീട് സ്കാൻ ചെയ്യണ വേണ്ടിയിട്ട് നമ്മൾ പുനലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ മനോജും വിഷ്ണുവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ തുടരുന്നത്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം